ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ഈ 6 മാസക്കാലം ഉപയോഗിച്ച എന്റെ എയർപോഡ് 2 കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് ഉപയോഗിച്ചത്. കാരണം ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 6 ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. അന്ന് 442 AED ആണ് ഞാൻ ഇതിന് കൊടുത്തത്. ഇപ്പം ഈ ഒരു മാസം, ഏകദേശം 6 മാസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിന്റെ കംപ്ലീറ്റ് കാശ്, അതായത് 442 AED, എനിക്ക് റീഫണ്ട് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സർവീസ് ആണ്. ഇതെങ്ങനെ കിട്ടി, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കും ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസിന് ഇതുപോലെയുള്ള ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ മുഴുവനായിട്ട് കണ്ട് അതുകൂടി മനസ്സിലാക്കി ശ്രമിക്കുക, നിങ്ങൾ 100% ഉപകാരപ്പെടുന്നതാണ്. ഈ ഒരു സർവീസ് എനിക്ക് നൂൺ ഓൺലൈൻ സൈറ്റ് വഴിയാണ് ലഭിച്ചത്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പും ഒരു 35 AD JBL ഹെഡ്സെറ്റ് എന്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ വാറണ്ടി ക്ലെയിം ചെയ്ത സമയത്ത് അവർ പ്രൊഡക്റ്റ് പോലും കളക്ട് ചെയ്യാതെ ഈ ഒരു കാശ് റീഫണ്ട് ആക്കി തന്നിട്ടുണ്ട്. എന്റെ കേസിൽ എനിക്ക് ആദ്യം ഉണ്ടായ ഒരു അനുഭവം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എയർപോഡ് 2 ഒറിജിനൽ ആയിരുന്നു ഞാൻ നൂൺ സൈറ്റ് വഴി പർച്ചേസ് ചെയ്തത്. അന്നത്തെ പ്രൈസ് കഴിഞ്ഞ ഒക്ടോബർ 6 നിങ്ങൾക്ക് ഇവിടെ ബില്ല് കാണാൻ പറ്റും. അതിന്റെ ഒറിജിനൽ പ്രൈസ് 492 AED ആയിരുന്നു. അന്നത്തെ ഡിസ്കൗണ്ട് കൂപ്പൺ ഉപയോഗിച്ചിട്ട് ഞാൻ അത് 442 AD പർച്ചേസ് ചെയ്തത്. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് അതിനൊരു ചെറിയൊരു മൈനർ പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നു. അതർ ഡിവൈസ്, അതായത് ഐഫോൺ അല്ലാത്ത ലാപ്ടോപ്പ് ടിവിയിലൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു വട്ടമോ അതല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടമോ എനിക്ക് ചെറിയൊരു കണക്ഷൻ പ്രോബ്ലം, അതായത് സൗണ്ട് പെട്ടെന്ന് കേൾക്കാതാവും. അതൊന്ന് ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ആക്കി കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് 100% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് മാസത്തിലോ വീക്കിലിയോ ഒക്കെ ഒരു തവണ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ ഞാനത് ഇഗ്നോർ ചെയ്തതായിരുന്നു. റീസെന്റ് കഴിഞ്ഞ മാസമാണ് എനിക്ക് ആപ്പിൾ എയർപോഡ് പ്രോയിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്, അതല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ ഒരു വലിയ പ്രോബ്ലം ആവുന്നുള്ള ഒരു കൺഫ്യൂഷൻ കാരണം ഞാൻ അത് ക്ലെയിം ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പൊ ഇത് വാറണ്ടി ആയതുകൊണ്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, അവർക്ക് 3 ഓപ്ഷൻ ആണുള്ളത്. ആദ്യം അവർ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കും, അത് കഴിഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കും, അതും ഇല്ലെങ്കിൽ മാത്രമാണ് റീഫണ്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ റിപ്പയർ ചെയ്താൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അവർ റീപ്ലേസ് എന്തായാലും ചെയ്യും, എനിക്ക് 100% ഷുവർ ആയിരുന്നു. അങ്ങനെ ഞാൻ വാറണ്ടി ക്ലെയിം ചെയ്തതിന് ശേഷം അവരുടെ ഒരു ഫോർമാലിറ്റി എന്ന് പറയുന്നത്, അത് അവരുടെ കംപ്ലീറ്റ് ബോക്സ് അതുപോലെ പ്രൊഡക്റ്റ് ഫോട്ടോ എടുക്കുക, എന്നിട്ട് വീഡിയോ എഡിറ്റൊക്കെ കറക്റ്റ് ആയിട്ട് ക്വാളിറ്റിയിൽ വീഡിയോ എടുത്തതിന് ശേഷം അവർക്ക് മെയിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ഫിസിക്കലി ഡാമേജ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവർ എക്സ്പെൻസീവ് ആണെങ്കിൽ അവർ പ്രൊഡക്റ്റ് ഇവിടെ വന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് JBL സ്പീക്കർ അവർ കളക്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ഒരു പ്രൊഡക്റ്റ് അവർ വന്ന് കളക്ട് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഡിസ്കണക്ഷൻ പ്രോബ്ലം ആണ്, വീക്കിലിയോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു തവണ വരുന്ന ഒരു പ്രോബ്ലം ആണ്, ചില സമയത്ത് ഈ സൗണ്ട് ഡിസ്കണക്ട് ആയി പോകും, പിന്നെ ഒന്ന് ഡിസ്കണക്ട് ആക്കി കണക്ട് ആക്കി കഴിഞ്ഞാൽ സൗണ്ട് 100% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ആപ്പിളിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആവണമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് 21 ദിവസമാണ് പീരീഡ്, അതിനിടയ്ക്ക് ഒരു റീപ്ലൈ തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് 21 ദിവസം കഴിഞ്ഞ് അവർക്ക് റിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ അവരുടെ സെയിം ഡീലർ വഴി അവരത് റീപ്ലേസ് ചെയ്ത് തരും. ആ ഒരു ഡീലറുടെ കയ്യിൽ എയർപോഡ് 2 അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ അവരെനിക്ക് മെയിൽ അയച്ച് നിങ്ങളെ പ്രൊഡക്റ്റ് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ റീപ്ലേസും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കാശ് റീഫണ്ട് ചെയ്ത് തരികയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു 442 AD കഴിഞ്ഞ May 21 എന്റെ നൂൺ വാലറ്റിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് എന്റെ ഫാബ് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇതൊരു ബെസ്റ്റ് സർവീസാണ്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, ഏതൊരു മാർക്കറ്റിലായാലും അതുപോലെ ഷോപ്പിലായാലും നിങ്ങളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ 6 or 7 months ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വാറണ്ടി ആണെങ്കിൽ അവർ 100% റിപ്പയർ ചെയ്ത് തരാനാണ് ശ്രമിക്കുക. ഇനി റീപ്ലേസ് ചെയ്യേണ്ട ചില പ്രൊഡക്റ്റുകൾ അവർ റീപ്ലേസ് ചെയ്ത് തരാറുണ്ട്. ഗ്യാരണ്ടി ആണെങ്കിൽ അവർ 100% അവർ റീപ്ലേസ് ചെയ്ത് തരും, അവർ തരുന്ന ഗ്യാരണ്ടിയാണ്. പക്ഷേ ഈ ഒരു വാറണ്ടി ആയിട്ട് പോലും എനിക്ക് ഈ ഒരു കാശ് തിരിച്ച് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യണം തോന്നി. ഇത് മാത്രമല്ല, നൂഡിൽ നിന്ന് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, സുഹൃത്തിന് വേണ്ടി ഒരു iPhone 12 Pro വാങ്ങിയ സമയത്ത് 256 GB ആയിരുന്നു, ജപ്പാൻ പീസ് ആയിരുന്നു. അവനത് ശ്രദ്ധിക്കാതെ സിമ്മിട്ട് വാറണ്ടി ആക്റ്റീവ് ആയതിനു ശേഷമാണ് ഞാൻ ആ പ്രൊഡക്റ്റ് കാണുന്നത്. അവനോട് പറഞ്ഞു ജപ്പാനാണ്, ഓൾറെഡി മാർക്കറ്റിൽ പ്രൈസ് കുറവുള്ളതാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇന്റർനാഷണൽ വേർഷൻ മാത്രമാണ് അവർ മെൻഷൻ ചെയ്തത്. അപ്പൊ ഒരു ജപ്പാനും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ഞാനൊക്കെ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഡീറ്റെയിൽസ് അതിൽ അവൈലബിൾ അല്ലെങ്കിൽ അവരെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ഓർഡർ ചെയ്യുക. ആ ഒരു സമയത്ത് ഞാൻ അവരെ വിളിച്ച് കാര്യം സംസാരിച്ച് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇന്റർനാഷണൽ വേർഷൻ ആണ് കൊടുത്തത്, ശ്രദ്ധിക്കാതെ സിം ഇട്ട് ഇന്റർനാഷണൽ വാറണ്ടി ആക്റ്റീവ് ആയിട്ടുണ്ട്, എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാത്ത ഒരു വിഷയമായതുകൊണ്ട് നിങ്ങൾക്ക് അത് റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്നിപ്പോൾ 100% അവരോട്
എന്നോട് ചോദിച്ചതാണ്, സിം ഇട്ട് വാറണ്ടി ആക്റ്റീവ് ആയ ഒരു പ്രൊഡക്റ്റ് ആണ്, അൺബോക്സ് ചെയ്തതാണ്, ഒരു ദിവസം ഉപയോഗിച്ച പ്രൊഡക്റ്റ് ആണ്, 100% റീഫണ്ട് കിട്ടും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് റിട്ടേൺ ആക്കൂ എന്നുള്ളത്. അപ്പൊ അവർ തന്നെ പ്രോമിസിങ് പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ളൊരു വിഷയം, അതുകൊണ്ട് ഡോണ്ട് വറി, 100% ആയിട്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും, നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചാൽ മതി, നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും മൊബൈൽ ഷോപ്പിൽ ഉണ്ടാവും, ചോദിച്ചു നോക്കുക. ഒരു ഐഫോണിൽ സിം ഇട്ട് വാറണ്ടി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ കാശ് തിരിച്ചു തരില്ല. ഇത്രയും നല്ലൊരു സർവീസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഓൺലൈൻ സൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ അത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഞാൻ ഈ വീഡിയോയിൽ പറയാം. നൂഡിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, അതുപോലെ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓൺലൈനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് കണ്ട് മനസ്സിലാക്കുക. ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ എനിക്ക് ഈ ഒരു സർവീസൊക്കെ കിട്ടാനുള്ള ഒരു കാര്യം എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് അങ്ങ് പർച്ചേസ് ചെയ്യാതെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ അങ്ങ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് വില ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ സുഹൃത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എയർപോഡ് ആണെങ്കിൽ ഇപ്പോൾ 440 പറയുന്നതെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ എത്ര വിലയുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിക്കുക. അതിനുശേഷം ഇപ്പോൾ UAE-ൽ ആൾക്കാരാണെങ്കിൽ ആമസോണിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അതുപോലെ നൂണിൽ സെർച്ച് ചെയ്ത് ഒരുപാട് ലീഡേഴ്സിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ പ്രൈസ് നോക്കുക, സ്പെസിഫിക്കേഷൻ വായിക്കുക. എന്നിട്ട് വലിയൊരു മാറ്റം നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു നൂണിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അവരെ ഒരുപാട് കൂപ്പൺ അവർ ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലാതൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. 10% ഡിസ്കൗണ്ടും ചില സമയത്ത് ബാങ്ക് കാർഡ് വഴി വരുന്ന ഡിസ്കൗണ്ട് നമുക്ക് 100% നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഓഫറാണ്. ഞാനിപ്പോൾ ഒരു എയർപോഡ് പ്രോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 719, അതായത് 719 AD ഇപ്പോഴത്തെ പ്രൈസ്. അവരിപ്പോൾ CBD ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്, 20% ഓഫർ, മാക്സിമം ഡിസ്കൗണ്ട് 100 AD. അതായത് എനിക്ക് ഈ ഒരു എയർപോഡ് പ്രോ എനിക്ക് 619 ഇപ്പോൾ CBD ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഓഫറുകളൊന്നും നിങ്ങൾ മാർക്കറ്റിൽ ലഭിക്കില്ല. പിന്നെ അതിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനൊരു ടാക്സി ഫെയർ ഒക്കെ വരുന്നതാണ്. അത് മാത്രമല്ല, അത് വാറണ്ടി ക്ലെയിം ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ റിട്ടേൺ ആക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ വീണ്ടും ആ ഒരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാഞ്ചിലേക്കോ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യും, അതല്ലെങ്കിൽ വർക്ക് അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യും. ഇനി വാറണ്ടി ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് അവർ ഇവിടെ വന്ന് കളക്ട് ചെയ്യും. ഇനി പ്രോഡക്റ്റ് റിപ്പയർ ചെയ്തതാണെങ്കിൽ അവർ വീണ്ടും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തന്നെ എത്തിക്കും. അത് മാത്രമല്ല, നിങ്ങൾ റീഫണ്ട് ആണെങ്കിലോ ഇനി റീപ്ലേസ് ആണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഡോർ ഡെലിവറി സർവീസാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചെയ്യുമ്പോന്നും വേണ്ട, ഒരുപാട് നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് ഇമേജ് ഒക്കെ നോക്കി സ്പെസിഫിക്കേഷൻ വായിച്ച് സൈസ് മനസ്സിലാക്കി ഒക്കെ 100% മാർക്കറ്റിൽ ഡിഫറൻസ് മാർക്കറ്റിലുള്ള പ്രൈസ് അന്വേഷിച്ച് അതുപോലെ സുഹൃത്തുക്കളുടെ കയ്യിൽ ഇതിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കംഫർട്ട് ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ കൂപ്പൺ ഉണ്ടെങ്കിൽ കൂപ്പണൊക്കെ അടിച്ചിട്ട് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15 ദിവസമാണ് അവർ നമുക്ക് തരുന്നത്. 15 ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഫിസിക്കലി ഡാമേജ് ആക്കിയിട്ടില്ലെങ്കിൽ, അത് അവർ റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ഇനി ഏതൊരു രീതിയിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ബോക്സും അതിലുള്ള സാധനങ്ങളും നശിപ്പിക്കാതിരിക്കുക, വളരെ നീറ്റ് ആയിട്ട് അൺബോക്സ് ചെയ്യുക, പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുക, ബാക്കിയുള്ള സാധനങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കുക. ഈ ഒരു 15 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ബോക്സ് അതൊക്കെ കണ്ടീഷൻ ആയിരിക്കണം. അത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ളൊരു സംഭവമാണ്. അത് ഓൺലൈൻ മാത്രമല്ല, നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങുകയാണെങ്കിലും ബോക്സ് അതിലുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ അതിന് മൈനറായിട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ട് അത് ഒന്നുകിൽ അവർ റിപ്പയർ ചെയ്ത് തരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. 100% ഗ്യാരണ്ടിയാണ്, ബെസ്റ്റ് സർവീസാണ് നൂൺ എന്നെ സംബന്ധിച്ചിടത്തോളം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, മറ്റുള്ളവർക്ക് അതൊരു വായിച്ചിട്ടൊരു ഉപകാരമാവും. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് നൂണിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതിൽ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ മറ്റൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ രീതിയിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, 6 മാസക്കാലം ഞാൻ എയർപോഡ് 2 ഫ്രീ ആയിട്ട് ഉപയോഗിച്ചതിന് തുല്യമാണ്. എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു എയർപോഡ് പ്രോയിലേക്ക്, എനിക്ക് അമൗണ്ട് കിട്ടിയത് കൊണ്ട് ഞാനിപ്പം നല്ലൊരു ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നൂണ് പലപ്പോഴും ഓഫർ ഇടുന്നതാണ്, മാക്സിമം ഡിസ്കൗണ്ട് 200 AD വെച്ചിട്ട് ബാങ്ക് കാർഡ് ഓഫർ അവർ തരുന്നതാണ്. ആ ഒരു സമയത്ത് ഞാൻ 719 ഈ ഒരു അതല്ലെങ്കിൽ 700 രൂപയ്ക്ക് വില വരുന്ന ഈ ഒരു എയർപോഡ് പ്രോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു 525 ആ റേഞ്ചിൽ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഓൾറെഡി 442 AD ഇപ്പോൾ അവർ റീഫണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്.
ഉണ്ട്. 6 മാസം ഉപയോഗിച്ച എയർപോഡിന് അതിലേക്ക് ഒരു 100 രൂപയുടെ അടുത്ത് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എയർപോഡ് പ്രോ 1 ഇയർ വാറണ്ടിയിൽ പുതിയ പ്രോഡക്റ്റ് എൻ്റെ ഡോർ ടു ഡെലിവറി അവർ ചെയ്യുന്നതായിരിക്കും. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഒരു സർവീസ്. നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യുക കമൻറ്റിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.